നാഗ്ജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാലാം ദിനം യൂറോപ്യൻ ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൽ യുക്രൈൻ ക്ലബ് നിപ്രോയ്ക്ക് ജയം. ഗ്രൂപ്പ് ബിയിൽ നടന്ന മത്സരത്തിൽ അയർലൻഡ് ക്ലബായ ഷംബ്രോക്ക് റോവേഴ്സിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നിപ്രോ പരാജയപ്പെടുത്തിയത്. തുല്യ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച മത്സരം പക്ഷേ വിരസമായിരുന്നു. കിരീട സാധ്യതയുള്ളവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നിയാണ് കളി തുടങ്ങിയത്. ഷാംറോക്ക് റോവേഴ്സിന്റെ ഗോൾമുഖത്തേക്ക് ഇടയ്ക്കിടെ ഇരച്ചുകയറി എഫ് സി നിപ്രോ മുന്നിട്ട് നിന്നു. കളി തുടങ്ങി മൂന്നാം മിനിറ്റിൽ യൂറി വാക്കുൽക്കോയുടെ ഗ്രൌണ്ട് ഷോട്ട് നിർഭാഗ്യം കൊണ്ടാണ് ഗോളാകാതിരുന്നത്. തുടർന്ന് പന്ത്രണ്ടാം മിനിറ്റിലും പതിനാറാം മിന്നിറ്റിലും യുക്രൈൻ ആക്രമണം ഐറിഷ് ഗോൾ പോസ്റ്റിന് മുന്നിൽ അവസാനിച്ചു. മുപ്പത്തിരണ്ടാം മിനിറ്റിലാണ് യുക്രൈൻ ക്ലബിന്റെ ആദ്യ ഗോൾ പിറന്നത്. ഡെനിസ് ബലാന്യൂക്കിന്റെ ലോങ് പാസ് സ്വീകരിച്ച പത്താം നമ്പർ താരം വ്ളാഡിസ്ലാ കൊഷർഗൻ ഐറിഷ് ഗോൾ കീപ്പറുടെ തലക്കുമുകളിലൂടെ പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാൻ ഷാംറോക്ക് റോവേഴ്സിനായില്ല. രണ്ടാം പകുതിയിലും എഫ് സി നിപ്രോ ആധിപത്യം തുടർന്നു. എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഷാംറോക്ക് റോവേഴ്സിന്റെ ഗാരി മക്കേബിന്റെ മികച്ച നീക്കവും പാഴായി. എഴുപത്തിയഞ്ചാം മിനിറ്റിൽ എഫ് സി നിപ്രോയുടെ രണ്ടാം ഗോൾ. യൂറി വാക്കുൽക്കോ നൽകിയ പാസ് സ്വീകരിച്ച് പകരക്കാരനായി ഇറങ്ങിയ വിറ്റാലി കിറിയയെ പന്ത് ലക്ഷ്യത്തിലെത്തിച്ചു. മികച്ച നീക്കങ്ങളൊന്നും നടത്താതെയാണ് ഷാംറോക്ക് റോവേഴ്സിന്റെ തോൽവി. പൊതുവെ വിരസമായ മത്സരത്തിൽ എഫ് സി നിപ്രോയുടെ മുന്നേറ്റങ്ങൾ മാത്രം കാണികൾക്ക് ആശ്വാസം പകർന്നു. മീഡിയ വൺ കോഴിക്കോട്.